देखा है तुमको बाबा रूहों को प्यार करते, देखा है तुमको बाबा रूहों को प्यार करते, रूहों को प्यार करते, देखा है तुमको बाबा रूहों को प्यार करते, कांटों को बनाया फूल, कांटों को बनाया फूल तुमने दुलार करके, देखा है तुमको बाबा रूहों को प्यार करते। ज्ञान का पंख लगा कर उड़ना सिखाते देखा, ज्ञान का पंख लगा कर उड़ना सिखाते देखा, बच्चों को पकड़ के उंगली चलना सिखाते देखा, दिव्य गुणों से बच्चों को देखा श्रृंगार करते, होम शांति। പ്രിയപ്പെട്ട ബാബയുടെ പ്രിയ ദാദി, മധുര സ്വഭാവം ഉണ്ടായിരുന്ന അക്ഷീണ ദാദി, നമ്മുടെ ഭോലി ദാദിയെക്കുറിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. സൂരജ്ഭായി ആണ് ദാദിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. സൂരജ്ഭായി തന്നെ തുടരുകയാണ്. ഇന്നലെ പറഞ്ഞ ലാസ്റ്റ് പോയിൻ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ദാദി വളരെയധികം സേവനം ചെയ്തിരുന്നു, പക്ഷേ ഒരിക്കലും ഒരു സ്ഥാനവും മണ്ണും പേരും പ്രശസ്തിയും ഒന്നും തന്നെ ആഗ്രഹിച്ചിട്ടുമില്ല. സേവനത്തിൻ്റെതായ ഭാവവും ഒരിക്കലും കാണിച്ചിട്ടില്ല. ഇന്നിനി സൂര്യഭായി പറയുന്നത്, ദാദിജിക്ക് അടുത്ത വിശേഷത, ബഹുത് നിർമ്മൽ ചിത്തത്തെ, ചിത്തം വളരെ നിർമ്മലമായിരുന്നു, എല്ലാവരെയും സന്തുഷ്ടമാക്കുന്ന ഒരു സ്വാഭാവികമായ കല ദാദിയിലുണ്ടായിരുന്നു. അതായത് മറ്റുള്ളവരെ തൃപ്തരാക്കുന്നതിന് വേണ്ടി ദാദിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല. എന്തെങ്കിലും താൻ ചെയ്തിട്ടെല്ലാവരും തൃപ്തരാക്കുകയാണ്, അങ്ങനെ ഉണ്ടായിരുന്നില്ല. നാച്ചുറലി എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ ദാദിയുടെ സ്വാഭാവിക കർമ്മങ്ങളിലൂടെ കഴിഞ്ഞിരുന്നു. ആരെങ്കിലും സന്തുഷ്ടരാകാതെ പോവുകയാണെങ്കിലാണ് ദാദിക്ക് അസ്വസ്ഥത ഉണ്ടായിരുന്നത്. അതിനാൽ ദാദി സർവാത്മാക്കളെയും സന്തുഷ്ടമാക്കുന്നതിൽ തൻ്റെ ജീവിതം പൂർണ്ണമായും സമർപ്പിച്ചു. എപ്പോഴും ജാഗ്രത അവസ്ഥയിലായിരുന്നു, നിദ്ര പൂർണ്ണമായും ത്യാഗം ചെയ്തിരുന്നു.
പകല് ഉറങ്ങുമായിരുന്നേയില്ല. ഇത്രയും കർമ്മണ സേവ, ശരീരം കൊണ്ട് ഇത്രയും, അതിരാവിലെ മുതൽ അടുക്കളയിൽ കഠിനാധ്വാനം നിറഞ്ഞ സേവനം ചെയ്തിട്ടും ഒരിക്കലും പകൽ റെസ്റ്റ് എടുക്കുമായിരുന്നില്ല. അഥവാ ഇത്ര നേരം ഇരിക്കണമെങ്കിൽ അവിടെ തന്നെ അടുക്കളയിൽ തന്നെ കസേരയിൽ അല്പസമയം റെസ്റ്റ് എടുക്കും. അതായിരുന്നു ദാദിയുടെ പകൽ സമയത്തെ റെസ്റ്റ്. അതിനുശേഷം വീണ്ടും സേവനത്തിൽ മുഴുകും. ഞങ്ങൾ കുറച്ച് ബ്രദേഴ്സ് അടുക്കളയിലെ സേവനത്തിന് വന്ന സമയത്ത് എല്ലാവരും ഞങ്ങളോട് പറയുമായിരുന്നു, ഇനിയെങ്കിലും നിങ്ങൾ കുറച്ച് സേവനങ്ങളുടെ ഉത്തരവാദിത്വം എടുക്കൂ, എന്നിട്ട് ദാദിജിക്ക് കുറച്ച് സുഖം നൽകൂ, കുറച്ച് ഡ്യൂട്ടികൾ നിങ്ങൾ ഏറ്റെടുക്കൂ. അങ്ങനെ ഞാനും വല്ലഭായും ചായയുടെ ഡ്യൂട്ടി, ടോളിയുടെ ഡ്യൂട്ടി, സ്റ്റോറിൻ്റെ പച്ചക്കറികളുടെ ഉത്തരവാദിത്വങ്ങളെല്ലാം ഞങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ സാധനങ്ങൾ സ്റ്റോറിലേക്ക് പർച്ചേസ് ചെയ്യുകയാണല്ലോ. അന്ന് കൂടുതലും പർച്ചേസിങ് ഉണ്ടായിരുന്നില്ല. കാരണം യജ്ഞത്തിൽ ഓരോരോ അമ്മമാർ കൊണ്ടുവരുന്ന അല്പ അല്പം സാധനങ്ങൾ ചേർത്ത് ചേർത്ത് വെച്ചിട്ടാണ് യജ്ഞത്തിലെ കാര്യങ്ങൾ ചെയ്തിരുന്നത്. 1 കിലോ ചായപ്പൊടി, അല്പം മഞ്ഞൾ, കുറച്ച് മുളക്, അങ്ങനെ ഓരോരുത്തരും വരുന്ന സമയത്ത് ഓരോരുത്തരെ, ഓരോ ബാബയുടെ കുട്ടികൾ ഓരോരുത്തരും ബാബ വീട്ടിലേക്ക് വരുമ്പോൾ അവരവർ കൊണ്ടുവരുന്നത്, ഭാരതത്തിൻ്റെ പല കോണുകളിൽ നിന്നല്ലേ ബാബ വീട്ടിലേക്ക് വരിക. അപ്പോൾ വരുന്നവരാരും ബാബയുടെ വീട്ടിൽ വെറും കൈയോടെ വരില്ല. എല്ലാവരും എന്തെങ്കിലും എന്തെങ്കിലും യജ്ഞസേവനത്തിനുള്ള സാധനങ്ങൾ അന്ന് കൊണ്ടുവരുമായിരുന്നു മധുബനിൽ പോകുമ്പോഴും. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുന്ന സാധനങ്ങൾ ചേർത്ത് ചേർത്ത് വെച്ചിട്ടാണ് യജ്ഞത്തിലെ കാര്യങ്ങൾ നടന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ 2-3 ദിവസം കൂടുമ്പോൾ വന്ന സാധനങ്ങളെല്ലാം ഞങ്ങൾ വേർതിരിച്ച് സെറ്റ് ചെയ്യുമായിരുന്നു. ദാദിയുടെ ചിത്തം വളരെ നിർമ്മലമായിരുന്നു. ഏത് കാര്യത്തിലും ദാദി ഹഞ്ചിയായിരുന്നു. ബാബയ്ക്ക് മുന്നിലും ദാദിമാർക്ക് മുന്നിലും ഒരിക്കലും ഞാൻ കേട്ടിട്ടേയില്ല ദാദി ഒരു കാര്യം പറ്റില്ല എന്ന് പറയുന്നത്. എന്ത് കാര്യമാണെങ്കിലും ഹാഞ്ചി, ഇത് മാത്രമേ ദാദി പറഞ്ഞു വരുന്നുള്ളൂ. ചില സമയത്ത് എനിക്ക് തോന്നിയിരുന്നു ബാബ അഥവാ ദാദിജി, നിമിത്ത ദാദി, ബാബയ്ക്ക് ശേഷം പ്രകാശ്മണി ദാദിയാണല്ലോ യജ്ഞത്തിൻ്റെ ഉത്തരവാദിത്വം, ബ്രഹ്മബാബയും അതിനുശേഷം പ്രകാശ്മണി ദാദിജിയും, എന്ത് പറഞ്ഞാലും ഇപ്പോൾ ആകാശത്തിൽ നിറഞ്ഞു നിൽക്കുന്ന നക്ഷത്രങ്ങളെ നോക്കിയിട്ട് ഭോലി ദാദിയോട് ബാബ പറയണം അല്ലെങ്കിൽ പ്രകാശ്മണി ദാദി പറയണം, ആ നക്ഷത്രങ്ങളെ പൊട്ടിച്ചു കൊണ്ടുവരൂ, എന്നിട്ട് അതുകൊണ്ട് സബ്ജി ഉണ്ടാക്കൂ പറഞ്ഞാൽ ദാദി പറ്റില്ല എന്ന് പറയില്ല. കാരണം ബാബ പറഞ്ഞതാണ് അത് നടക്കും. പറ്റില്ല എന്ന് ബാബയോട് ഒരിക്കലും പറയില്ല. ഇതെങ്ങനെ ആകാശത്ത് നക്ഷത്രങ്ങളെ പിടിച്ചിട്ട് വരിക എന്നൊരിക്കലും ദാദി ചിന്തിക്കില്ല. അതിലൂടെ ദാദിയിൽ നിന്ന് ഞാൻ പഠിച്ചത്, നമ്മൾ ബാബയോട് ഹഞ്ചി പറയുന്ന സമയത്ത് ബാബ ആ കർമ്മം ചെയ്യാനുള്ള ശക്തിയും കൂടി ആത്മാവിന് നൽകും. അതുകൊണ്ട് ഹാഞ്ചി പാഠം, എസ് ബാബ, എന്ത് ഭഗവാൻ ആജ്ഞ തരുന്നു അത് ചെയ്യുന്നതിനുള്ള സ്റ്റെപ്പ് വയ്ക്കുന്ന ഓരോ ആത്മാവിനും കിട്ടുന്ന ഫലം എന്താണ്? ബാബയുടെ സ്നേഹവും കിട്ടും, ആ കാര്യം ചെയ്യാനുള്ള ശക്തിയും കിട്ടും. ആജ്ഞകാരിയായതിൻ്റെ ആശീർവാദവും കിട്ടുന്നു. ഇനി ദാദിയുടെ അടുത്ത വിശേഷത പറയാണ് ഭൈസ്താബ്. കിസിസെ സേവാ നഹില്ലേ, ദാദി ആരിൽ നിന്നും അവസാനം വരെ സേവനമൊന്നും എടുത്തിട്ടില്ല. ഒരിക്കലും ഭോലി ദാദി പറഞ്ഞു, ബാബ ഞാൻ ബാബയുടെ യജ്ഞത്തിൽ യജ്ഞപ്രസാദ സേവനം മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ, മറ്റ് സേവന ജ്ഞാനദാനം ചെയ്യുന്ന സേവനമൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ബാബ പറഞ്ഞു, കുട്ടി നിശ്ചിന്തമായിട്ടിരുന്നുള്ളൂ, കുട്ടിയുടെ ഈ സേവനത്തിൽ 100% മാർക്കുണ്ട് കുട്ടിക്ക്, മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമേ കുട്ടിക്കില്ല. അത്ര
ബാബയ്ക്ക് ദാദിയുടെ റെക്കോർഡില് അത്ര വിശ്വാസമായിരുന്നു. 100% മാർക്ക് സേവയിൽ വാങ്ങിക്കഴിഞ്ഞു. ധാരണയും ദാദിയുടെ അത്ര ശ്രേഷ്ഠമായിരുന്നു. എപ്പോഴും 2 മഹാമന്ത്രം ദാദിക്കുണ്ടായിരുന്നു ജീവിതത്തിൽ. ഒന്ന്, കിസി സേ സേവാ നഹിലോ, ഞങ്ങളോടും പറയുമായിരുന്നു ആരിൽ നിന്ന് ഒരു സേവനവും എടുക്കരുത്. 2, കിസി കോ ദുഃഖ് നഹിന്തോ, ആർക്കും ദുഃഖം കൊടുക്കരുത്. സേവനം എടുക്കരുത്, ഇത് അവസാനം വരെ ഞാൻ ദാദിയിൽ കണ്ടു. ലാസ്റ്റ് ദാദിക്ക് ശരീരം വിടുന്നതിന് തൊട്ട് മുമ്പ് ഒരു ദിവസം കുറച്ച് ശാരീരിക ബുദ്ധിമുട്ട് കൂടി. അപ്പോൾ എല്ലാവരും കൂടെ തീരുമാനിച്ചു ദാദി അഹമ്മദാബാദ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. ദാദിയെ നോക്കാൻ പോകാനുള്ള എല്ലാ പ്രോഗ്രാമുകളും റെഡിയായി. ദാദിയെ നോക്കാൻ വേണ്ടിയിട്ട് 3-4 പേരെ റെഡിയാക്കി. പുറപ്പെടാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് ആത്മാവ് ശരീരത്തിൽ നിന്ന് വിടവാങ്ങി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുകയോ ഹോസ്പിറ്റലിൽ കിടക്കുകയോ മറ്റുള്ളവരിൽ നിന്ന് സേവനം വാങ്ങുകയോ ഒന്നും ദാദി ചെയ്തില്ല, ഒരു ദിവസത്തേക്ക് പോലും. ദാദിയുടെ ഈ റെക്കോർഡ് അവസാനം വരെ ദാദിയിൽ കണ്ടു. ആരിൽ നിന്നും സേവനമൊന്നും എടുക്കാതെ ദാദി അവസാന യാത്രയും ചെയ്തു. ബാബ ബഹോത് പ്യാർ കർത്തേ ഥേ ഉൻസേ, ബാബയ്ക്ക് ദാദിയോട് വളരെയധികം സ്നേഹമായിരുന്നു. ദേഹത്യാഗയ്ക്ക് 4 ദിൻ പെഹ്ലേ ഉൻകോ കിച്ചൺ മേ ബെഡ് ദേഖ കര. സൂര്യബായ് പറയുന്നത് ദാദി ശരീരം വിടുന്നതിന് ഒരു 4 ദിവസം മുമ്പ് വളരെ വയ്യായികയോടുകൂടി അപ്പോഴും അടുക്കളയിൽ വന്നിരുന്നു. ദാദിയുടെ സീറ്റിൽ ചെയറിലിരിക്കുകയായിരുന്നു. അവിടെ ഇരുന്നിട്ട് അറിയാതെ ആ വയ്യായിക കൊണ്ട് ഉറങ്ങുകയായിരുന്നു ചെയറിലിരുന്നു. അത് കണ്ടപ്പോൾ സൂര്യബായ് പറയണ, ഞാൻ ബാബയോട് പറഞ്ഞു, ബാബ ദാദിയുടെ ശരീരം ഇത്ര വീക്കായി, ബാബയ്ക്ക് എത്ര സ്നേഹമാണ് ദാദിയോട്, ദാദിജിക്ക് എത്ര സ്നേഹമാണ് ബാബയോട്. ഈ ആത്മാവ് ഈ ചെയറിലിരിക്കെ തന്നെ യാതൊരു കഷ്ടപ്പാടും ഇല്ലാതെ ബാബ ബാബ വിളിച്ചോളൂ, കാരണം ബാബയ്ക്ക് അത്ര സ്നേഹമല്ലേ, ഈ ആത്മാവിനും ബാബയോട് അത്രയും സ്നേഹമല്ലേ, കാരണം എല്ലാവർക്കും പോകണം, പക്ഷേ ഒരു കഷ്ടവുമില്ലാതെ പോകണം. ഈ സങ്കല്പം എനിക്കുണ്ടായിരുന്നു, കാരണം യജ്ഞത്തിൽ ഇത്രയും നല്ല പാർട്ട് അഭിനയിച്ച ആത്മാവാണ്. ദാദിയുടെ 5 പാർട്ട് കാരണം ഭണ്ഡാരവും സദാ നിറഞ്ഞിരുന്നു. അടുക്കളയിൽ ഒന്നിനും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ശിവബാബയ്ക്കും ദാദിയോട് ഇത്ര സ്നേഹമായിരുന്നു ബ്രഹ്മബാബയ്ക്കും. ബാബയെ കാണാൻ ദാദി എപ്പോഴെങ്കിലും പോകുമ്പോൾ കിച്ചണിലെ ഡ്രസ്സിലാണല്ലോ പോകുക പെട്ടെന്ന് എന്തെങ്കിലും ചോദിക്കാൻ. അപ്പോൾ കിച്ചണിലെ ഡ്രസ്സിൽ അഴുക്കുള്ളതുകൊണ്ട് ദാദി ബാബയുടെ മുറിയുടെ പുറത്ത് നിന്നേ ചോദിക്കുള്ളൂ, മുറിയുടെ ഉള്ളിലേക്ക് കടക്കില്ല. പുറത്തുനിന്ന് ചോദിക്കുമ്പോൾ ബാബ പറയും, കുട്ടി ഉള്ളിലേക്ക് വരൂ. അപ്പോൾ ദാദി പറയും, ഇല്ല ബാബ എൻ്റെ ഡ്രസ്സൊക്കെ അഴുക്കാണ്. അപ്പോൾ ബാബ പറയും, സാരില്ല വരൂ വരൂ വരൂ, കാരണം ബാബ ബാബയാണല്ലോ, അച്ഛനും അമ്മയുമായ ബാബ എങ്ങനെയാണോ അഴുക്ക് നിറഞ്ഞ വസ്ത്രമിട്ട ഒരു കൊച്ചു കുഞ്ഞിനെ മാതാപിതാവ് അഴുക്ക് ഡ്രസ്സാണെങ്കിലും അഴുക്ക് ചെരുപ്പാണെങ്കിൽ പോലും പിടിച്ച് മടിയിലിരുത്തില്ലേ, അതേപോലെ ബാബ നമ്മുടെ മാതാപിതാവാണല്ലോ. ബാബ സ്നേഹത്തോടുകൂടി ദാദിയെ കാണുമായിരുന്നു, ദൃഷ്ടി കൊടുക്കുമായിരുന്നു. കാരണം ദാദി അടുക്കളയിൽ നിന്ന് വരുമ്പോൾ അടുക്കളയിൽ വിറക് കത്തിക്കുന്നതുകൊണ്ട് ഡ്രസ്സിലെല്ലാം വിറകിൻ്റെ ആ പുകയുടെ ഒരു മണം ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് ദാദി ബാബയുടെ അടുത്തേക്ക് പോകാൻ മടിച്ചിരുന്നത്. പക്ഷേ ബാബ ബാബയാണ്, അത്രയും സ്നേഹമായിരുന്നു ബാബയ്ക്ക് ദാദിയോട്. ഡെയിലി ബ്രഹ്മബാബ 3 നേരം രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും അടുക്കളയിൽ വരുമായിരുന്നു ദാദിയുടെ അടുത്ത്. ദിവസവും രാവിലെ 6 മണിക്ക് അടുക്കളയിൽ വന്നിട്ടേ ബാബ
മുരളി കേട്ട് പോകുള്ളൂ. 6 മണിക്ക് ബാബ റൂമിൽ നിന്നിറങ്ങി അടുക്കളയിൽ പോയി 6:10 ക്ലാസ്സിലെത്തും. 6:30 മുരളി ആരംഭിക്കും. ഇതിൽ യാതൊരു വ്യത്യാസവും ഒരു ദിവസം പോലും ഉണ്ടാകുമായിരുന്നില്ല. കാരണം ബാബ മുറിയിൽ നിന്ന് പുറപ്പെടുമ്പോൾ എല്ലാവർക്കും അറിയാം, എല്ലാവരും അവരവരുടെ വാച്ചിലെ സമയം തെറ്റിയാൽ പോലും ശരിയാക്കുന്നത് ബാബ മുറിയിൽ നിന്ന് ഇറങ്ങണത് കാണുമ്പോഴാണ്. അറിയാം എല്ലാവർക്കും ബാബ റൂമിൽ നിന്ന് വെളിയിലേക്ക് വന്നു, അർത്ഥം 6 മണിയാണ്. നേരെ അടുക്കള, അതിനുശേഷം പൂന്തോട്ടത്തിൽ കൂടി ക്ലാസ് മുറിയിലേക്ക് വരും. ഒരു സെക്കൻഡ് പോലും ബാബയുടെ ഈ ദിനചര്യയിൽ ഒരു ദിവസം പോലും മാറ്റം വന്നിട്ടില്ല. ബാബ അടുക്കളയിൽ വരുമ്പോൾ ബാബ കാണുമായിരുന്നു ദാദി എത്രത്തോളം അക്ഷീണ സേവനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. എല്ലാവരും ബാബയോട് പോയിട്ട് പറയുകയും ചെയ്യും, ബാബ ദാദി വളരെയധികം സേവനം ചെയ്യുന്നുണ്ട്, സർവരെയും സന്തുഷ്ടവുമാക്കുന്നുണ്ട്. ഒരാളെ പോലും ദാദി മോശമായ ഒരു വാക്കും പറയുമായിരുന്നില്ല. ഇത്രയധികം അക്ഷീണ സേവനം ചെയ്തുകൊണ്ട് അടുക്കളയിൽ ബാബയ്ക്ക് വേണ്ടിയിട്ട് മഹായജ്ഞത്തിൽ ഇത്രയും സേവ ചെയ്യുമ്പോഴും ഒരിക്കൽ പോലും, സൂര്യഭായി പറയുന്നത് ഒരിക്കൽ പോലും ദാദിരവായിരുന്ന ഒരാളെ ഒരു മോശവാക്കും പറയില്ല, ഒന്നും പറയില്ല. എല്ലാവരോടും വളരെ സ്നേഹത്തോടു കൂടി ആദരവോടുകൂടി പെരുമാറുമായിരുന്നു. ബാബ പോയതിന് ശേഷം ദാദിജി, പ്രകാശ്മണി ദാദിജിയും 3 തവണ അല്ലെങ്കിൽ 4 തവണ അടുക്കളയിൽ വരും. വന്നിട്ട് ചോദിക്കും, കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് പോകും ദാദി. കമൽ ജയസച്ചിത് പാനിപ്പട ഓർ ബഹുഗയ. ദാദിയുടെ മനസ്സ്, ചിത്തം, ഉൾമനസ്സ് കമല താമരയ്ക്ക് സമാനമായിരുന്നു. താമരപ്പൂവിലും ഇലയിലുമൊക്കെ വെള്ളം വീണാൽ കണ്ടിട്ടില്ലേ, ഉരുണ്ടുരുണ്ടങ്ങ് പോകും, വെള്ളം വീണു ഒഴുകിപ്പോയി, അടയാളമൊന്നും ഉണ്ടാവില്ല. അത്ര ക്ലീൻ ക്ലിയർ ആയിരുന്നു ദാദിയുടെ മനസ്സ്. അതിനൊരു സംഭവം പറയുന്നു സൂര്യഭായി. അടുക്കളയിൽ ഒരു സഹോദരി സേവയ്ക്ക് ഉണ്ടായിരുന്നു, ചെറിയൊരു കന്യകയാണ്. പക്ഷെ ആ കുട്ടി എപ്പോഴും ദാദിജിയുടെ അടുത്ത് വന്ന് കുറുമ്പ് കാണിച്ച് വഴക്കിട്ടിട്ടേ പോവുള്ളൂ. കാരണം അങ്ങനെ ഒരു കുറുമ്പ് സ്വഭാവക്കാരിയായിരുന്നു, കുസൃതിയായിരുന്നു. ദാദിയെ വളരെയധികം ബുദ്ധിമുട്ടിക്കുമായിരുന്നു വന്നിട്ട്. ഒരു ദിവസം ദാദിയുടെ അടുത്ത് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കിയിട്ട് വഴക്കിട്ടിട്ട് പോയി. 1 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് ദാദിയോട് പറയാണ്, ദാദി എനിക്ക് ഇന്ന ടോളി കഴിക്കണം. എന്ത് ടോളി ആ കുട്ടി പറഞ്ഞു, ദാദി ഉടനെ അതുണ്ടാക്കി കൊടുത്തു, നെയ്യിൽ ആ ടോളി ഉണ്ടാക്കി കൊടുത്തു. ഞങ്ങൾ അവിടെ സേവ ചെയ്തിരുന്ന എല്ലാവരും ആശ്ചര്യത്തോടെ നോക്കി. 1 മണിക്കൂറേ ആയിട്ടുണ്ടാവുള്ളൂ ഈ കുട്ടി ദാദിയുടെ അടുത്ത് ഇത്രയും ബഹളം ഉണ്ടാക്കിയിട്ട് പോയി, അത് കഴിഞ്ഞ് വന്ന് ദാദിയോട് ഇന്ന ടോളി എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ദാദി അപ്പം തന്നെ ഫ്രഷ് ഫ്രഷ് ആയിട്ട് ആ ടോളി ഉണ്ടാക്കി സ്നേഹത്തോടെ ആ കുട്ടിക്ക് കൊടുത്തു. അത് കണ്ട് ആ കുട്ടി ആ ടോളിയും വാങ്ങിയിട്ട് പോയ കഴിഞ്ഞപ്പോൾ ഞാൻ പോയിട്ട് ദാദിയോട് ചോദിച്ചു, ദാദി ഈ കുട്ടി ഇപ്പോഴ 1 മണിക്കൂറല്ലേ ആയുള്ളൂ ദാദിയുടെ അടുത്ത് വഴക്കിട്ടിട്ട് പോയിട്ട്, ഇന്ന് മാത്രമല്ല ഡെയിലി ദാദിയുടെ അടുത്ത് വന്ന് വഴക്കിടും. എന്നിട്ടും ആ കുട്ടി വന്ന് ചോദിച്ചപ്പോൾ ദാദി ഉടനെ ടോളി ഉണ്ടാക്കി കൊടുത്തുവല്ലോ. അപ്പോൾ ദാദി എന്താ മറുപടി പറഞ്ഞതെന്നറിയോ? ബാബയുടെ കുട്ടിയല്ലേ, എവിടേക്കാ പോവുക? കഴിക്കണം എന്ന ആഗ്രഹം വന്നപ്പോൾ വേറെ എവിടെ പോയിട്ടാ പറയുക? ആഗ്രഹിച്ച ബാബയുടെ വീട്ടിലല്ലേ പറയാൻ പറ്റൂ, അപ്പം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണ്ടേ? അത് കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ തോന്നി സ്ഥിതി എന്ന് പറയുന്നത് ഇതാണ്, ഇതാണൊരു യോഗിയുടെ അവസ്ഥ എന്ന് പറയുന്നത്. ചിത്തം ഇത്രത്തോളം നിർമ്മലമാണ്. ഒരു നല്ല യോഗിയാണെങ്കിൽ അവരവരുടെ ചിത്തത്തിൽ ഒരു അഴുക്കും സൂക്ഷിക്കില്ല. അതാണ് നിർമ്മല ചിത്തം. കമലപുഷ്പ സമാനമായിരുന്നു ദാദിയുടെ ചിത്തം.
വെള്ളം വീണു ഒഴുകിപ്പോയി. അത്രയേ ഉള്ളൂ ദാദിക്ക് എല്ലാ സംഭവവും. ഒരു അഴുക്കും എടുത്ത് ഉള്ളിൽ വെച്ചിട്ടില്ല. നമ്മളെല്ലാവരും ഭഗവാനെ സ്നേഹിക്കാറുണ്ട്. പക്ഷേ ഭഗവാൻ സ്നേഹിക്കുന്ന ചില ആത്മാക്കളുണ്ട്. നമ്മളെല്ലാവരും ഭഗവാനെ സ്നേഹിക്കാറുണ്ട്. പക്ഷേ ഭഗവാൻ സ്നേഹിക്കുന്ന ചില ആത്മാക്കളുണ്ട്. അതിലൊരാളായിരുന്നു നമ്മുടെ ഭോലിദാദി. ബച്ചോനെ കിയാ ഹെ ശൃംഗാർ. കുട്ടികളാണ് അലങ്കാരം ചെയ്തതെന്ന് ബാബ പറഞ്ഞു. എപ്പോ? ഭോലിദാദി അവ്യക്തമായതിനു ശേഷം, ശരീരത്യാഗം ചെയ്തതിന് ശേഷം ഭോഗ് ബാബയ്ക്ക് സമർപ്പിക്കുമ്പോൾ വദനത്തിൽ നിന്ന് സന്ദേശം വന്നു. അപ്പോൾ സന്ദേശി കണ്ടത് വദനത്തിലെത്തിയപ്പോൾ ദാദിയെ അവിടെ വളരെ നല്ല പോലെ അലങ്കരിച്ച് ബാബയുടെ അരികിലിരിക്കുന്നു. എന്നിട്ട് ദാദി ബാബയോട് പറയണ, ബാബ എന്താ ഈ ശൃംഗാരമൊക്കെ, ഈ അലങ്കാരങ്ങളൊക്കെ, എനിക്കിതൊന്നും വേണ്ട, ഇതൊക്കെ അഴിച്ചു മാറ്റൂ ബാബ, എനിക്ക് ഈ അലങ്കാരം, കിരീടവും മാലയും, ഈ അലങ്കാരങ്ങളൊന്നും എനിക്ക് വേണ്ട. അപ്പോൾ ബാബ പറഞ്ഞു, കുട്ടി, ബാബയല്ല കുട്ടിക്ക് ഈ അലങ്കാരങ്ങളൊന്നും തന്നിരിക്കുന്നത്, ഇത് താഴെയുള്ള കുട്ടികളുണ്ടല്ലോ, അവരുടെ സ്നേഹം, അവരുടെ ശുഭഭാവനകൾ, അവരുടെ ആശീർവാദം, കുട്ടി ആരുടെയെല്ലാം സേവനം ചെയ്തു ഇത്രയും വർഷം യജ്ഞത്തിൽ, ആ ബ്രാഹ്മണാത്മാക്കളുടെ എല്ലാം, ലക്ഷക്കണക്കിന് ആത്മാക്കളുടെ ആശീർവാദം കുട്ടിക്ക് അലങ്കാരമായി വന്നിരിക്കുകയാണ്. അതിനുശേഷം കണ്ട ദൃശ്യം ബാബ അരികിലിരുത്തി ദാദിയോട് പറയുകയായിരുന്നു. അപ്പോൾ ബാബ പറഞ്ഞു, ഫിർ ദിഖായ കി ബാബ ഉസെ അപ്പനെ ബാജുമി ബിഠാ രഹേ ഥേ തോ ബോലി. അപ്പോൾ ബാബ, അതിനുശേഷം ബാബ ഇരുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് ദാദിയെ ഇരുത്തി. അപ്പോൾ ദാദി ബാബയോട് പറഞ്ഞു, ബാബ എനിക്ക് ബാബയുടെ സൈഡിലല്ല ഇരിക്കേണ്ട, ബാബയുടെ മുന്നിലായിരിക്കേണ്ട, എനിക്ക് ബാബയെ കണ്ടുകൊണ്ടിരിക്കണം, എൻ്റെ കൺമുന്നിലാണ് എനിക്ക് ബാബയെ കാണേണ്ടത്, ബാബയുടെ ഒപ്പമല്ല എനിക്കിരിക്കേണ്ടതെന്ന് പറഞ്ഞു. കാരണം ബാബയുടെ കൺമുന്നിലിരുന്നാലല്ലേ എനിക്ക് ബാബയെ കാണാൻ പറ്റുമോ. അതിനുശേഷം ബാബ ഭോഗ് നൽകി. അപ്പോൾ ദാദി ബാബയോട് പറഞ്ഞു, ഇല്ലേ ബാബ, ഞാൻ ആദ്യം കഴിക്കില്ല, ആദ്യം ബാബയ്ക്ക്, പിന്നെ ഞാൻ കഴിക്കുള്ളൂ. അപ്പോൾ ബാബ പറഞ്ഞു, ഇല്ല കുട്ടി, ഇന്ന് ബാബയുടെ ക്ഷണമനുസരിച്ച് കുട്ടി വന്നിരിക്കുകയാണ്, അതുകൊണ്ട് ഇന്ന് കുട്ടിക്ക് ബാബ ആദ്യം തരും. എന്നും കുട്ടിയല്ലേ ബാബയെ കഴിപ്പിക്കണേ. പിന്നെ ബാബ യജ്ഞപ്രസാദം ദാദിജിക്ക് നൽകി. അതിനുശേഷം ദാദി ഭോഗ് ബാബയ്ക്കും സമർപ്പിച്ചു. കുറേ നാളുകൾ കൊണ്ട് കുട്ടിയുടെ ഉള്ളിൽ ആഗ്രഹമുണ്ടായിരുന്നു, ബാബ എന്നെ ബാബയുടെ കൂടെ കൊണ്ടുപോകൂ, കൂടെ ഇരുത്തൂ. എന്നിട്ട് ബാബ പറഞ്ഞു, ഇനി കുട്ടിക്ക് എത്ര നാൾ ബാബയുടെ കൂടെ ഇരിക്കണമോ വദനത്തിൽ, കുട്ടിയുടെ ആഗ്രഹം തീരുന്ന അത്ര ദിവസം ബാബ കൂടെ വദനത്തിലിരുത്തും. ഇതായിരുന്നു ദാദി അവ്യക്തമായതിനു ശേഷം വന്ന സന്ദേശം. അതായത് സൂര്യഭായി പറയാണ്, അതായത് ഞാനിതെല്ലാം പറഞ്ഞതിൻ്റെ കാരണം, അത്ര സർവശ്രേഷ്ഠ പാർട്ട് അഭിനയിച്ചിട്ടാണ് ഭോലിദാദി യജ്ഞത്തിൽ നിന്ന് വിടവാങ്ങിയത്. ഓം ശാന്തി. ഇനി ദാദിയെക്കുറിച്ച് നമുക്ക് മറ്റൊരു സഹോദരൻ പറയുന്നത് കേൾക്കാം. അത് നമുക്ക് നാളെ വായിക്കാം. ഇന്ന് കേട്ടതിൽ നിന്ന് എന്താണ് മുഖ്യ പോയിൻ്റ് ഓർമ്മ വന്നത്? എല്ലാവരും ബാബയെ കാണാൻ ബാബയുടെ അടുത്തേക്ക് പോകും. പക്ഷേ ബാബ ദാദിയെ കാണാൻ മൂന്ന് നേരവും, ദാദിജി അടുക്കളയിൽ അക്ഷീണ സേവനം ചെയ്യുന്നത് കൊണ്ട് ബാബ ദാദിയുടെ അടുത്തേക്ക് പോകുമായിരുന്നു. ബ്രഹ്മബാബയും അതുപോലെ ചെയ്തിരുന്നു. ദാദിജിയും
ബാബാ ദിവസവും പോയിട്ട് പറയുമായിരുന്നു, ഭോലി ദാദിക്ക് തോളിൽ തട്ടി ശക്തി പകർന്നു കൊടുക്കുമായിരുന്നു. ശിരസിൽ കൈവച്ച് വരദാനം നൽകുമായിരുന്നു. ബാബയുടെ ആ ദൃഷ്ടി മൂന്ന് നേരവും ബാബ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ബാബ പോയി ദൃഷ്ടി കൊടുത്ത് ആ ശക്തിയാണ് ദാദി അക്ഷീണ സേവാധാരിയാക്കിയത്. മറ്റൊരു പോയിൻ്റ് എന്താ നമ്മൾ കേട്ടെ, ദാദി ഇത്രയും അക്ഷീണ സേവനം ചെയ്യുമെങ്കിലും ഒരിക്കലും റെസ്റ്റ് എടുക്കുമായിരുന്നില്ല ഉച്ചയ്ക്ക് പോലും. അല്ലേ, ആലോചിച്ച് നോക്കൂ. പിന്നെയോ, ബാബയുടെ വിശേഷതയും നമ്മൾ കേട്ടില്ലേ, ബാബ സമയത്തിൽ വളരെ കൃത്യത പാലിച്ചിരുന്നു. 6 മണിന്നുണ്ടെങ്കിൽ ബാബ അടുക്കളയിലെത്തിയിട്ടുണ്ടാവും എല്ലാ ദിവസവും. ഒരു വ്യത്യാസവും ഉണ്ടാകുമായിരുന്നില്ല. ബാബ വരുന്നത് നോക്കിയിട്ടാണ് എല്ലാവരും വാച്ച് ശരിയാക്കിയിരുന്നത്. അത്ര അക്യുറേറ്റ് ആയിരുന്നു ബാബ. പിന്നെ ഭോലി ദാദിയെക്കുറിച്ച് എന്താ പറഞ്ഞത്, ദാദിയുടെ നിർമ്മല ചിത്തമായിരുന്നു. ആരുടെയും ഒരു പിണക്കമോ എന്തെങ്കിലും അഴുക്കോ ആരെങ്കിലും തന്നോട് കാണിച്ച് സ്വഭാവം, ആ കൊച്ചുകുട്ടിയുടെ ഉദാഹരണം പറഞ്ഞില്ലേ, ഒന്നും മനസ്സിൽ വയ്ക്കുമായിരുന്നില്ല. നിർമ്മല ചിത്തം, ആരെന്ത് കാണിച്ചാലും പിന്നെ അവർ മുന്നിൽ വരുമ്പോൾ അവരുടെ മുന്നിൽ ആ കാണിച്ചതിൻ്റെയോ പെരുമാറിയതിൻ്റെയോ യാതൊരു അംശം പോലും ഇല്ലാതെ ദാദി സ്നേഹത്തോടുകൂടി പെരുമാറിയിരുന്നു. ലാസ്റ്റ് ഒരു പോയിൻ്റ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ഭഗവാനെ ഓർമ്മിക്കുന്നവർ സ്നേഹിക്കുന്നവർ നമ്മളെല്ലാവരുമാണ്. പക്ഷെ ഭഗവാൻ സ്നേഹിക്കുന്ന ചില കുട്ടികളുണ്ട്, അതിലൊരു വിശേഷാത്മാവായിരുന്നു ദാദി. അവ്യക്തമായതിനു ശേഷം വദനത്തിൽ കണ്ട ദൃശ്യം എന്താ കേട്ടത് നമ്മൾ? എല്ലാവരും എല്ലാവരുടെയും ഹൃദയത്തു നിന്നുള്ള സ്നേഹവും ആശീർവാദവും ശുഭഭാവനകളും ദാദിക്ക് ചുറ്റും അലങ്കാരമായി മാറി. അല്ലേ, ഇന്ന് വളരെ നല്ല പാഠം ബാബ തന്നു. അത് സ്മരിച്ച് സ്മരിച്ച് നമുക്ക് ബാബയെ സ്നേഹത്തോടെ ഓർമ്മിക്കാം. ഓം ശാന്തി. ശൃംഗാര കൽപ്പേ
करते, रूहों को प्यार करते। देखा है तुमको बाबा, रूहों को प्यार करते। कांटों से बनाया फूल, कांटों से बनाया फूल तुमने दुलार करके, रूहों से प्यार।